ഇനി കിബിയുടെ വികസന വിശേഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കിബിയുടെ സഹായത്തോടെ വികസന മാപ്പിൽ അടയാളപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ റാന്നി. കാണാം റാന്നി മണ്ഡലത്തിലെ വികസന വിശേഷങ്ങൾ. വിശ്വപ്രസിദ്ധമായ ശബരിമലയും പമ്പയാറും തിലകം ചാർത്തുന്ന മലയോര മേഖലയായ റാന്നി മലനാടിന്റെ റാണി എന്നും അറിയപ്പെടുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ശബരിമല റാന്നി പട്ടണത്തിൽ നിന്ന് 66 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. റാന്നിയുടെ വികസനം ലോകശ്രദ്ധയാകർഷിക്കുന്നതിന് കാരണവും അതുതന്നെ. ഗതാഗതം, കുടിവെള്ളം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സമഗ്ര വികസനത്തിനൊരുങ്ങുകയാണ് റാന്നി. വിവിധ പദ്ധതികൾക്കായി 600 കോടിയുടെ മൂലധന ലഭ്യതയാണ് കിഫ്ബിയിലൂടെ MLA രാജു എബ്രഹാം ഉറപ്പാക്കിയിരിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ട പണി തീർന്നതും പുരോഗമിക്കുന്നതും പണി തുടങ്ങാനിരിക്കുന്നതുമായ 17 വികസന പ്രവർത്തനങ്ങൾക്കായാണ് തുക വിനിയോഗിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മലയോര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രത്യേകിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുത്ത് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്ക് നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഏതാണ്ട് 600 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. ഇതിൽ 80% പദ്ധതികളും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ശബരിമല 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തി അടക്കം 4 നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി തുടങ്ങാനുള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയത് നമ്മുടെ റോഡുകൾക്ക് തന്നെയാണ്. മലയോര നാടായ റാന്നിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഗതാഗത യോഗ്യമായ നല്ല റോഡുകളായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ട് കിഫ്ബി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ഗതാഗത മേഖലയുടെ വളർച്ചയ്ക്കാണ്. 43 കോടി 70 ലക്ഷം രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന മഠത്തുഞ്ചാൽ മുക്കൂട്ടുതറ റോഡിന്റെ BM നിർമ്മാണം 98% പൂർത്തിയായി കഴിഞ്ഞു. റാന്നി ബ്രാഞ്ച് റോഡ്, 2 ബൈപ്പാസുകൾ, മന്ദമരുതി വെച്ചുച്ചിറ റോഡ്, വെച്ചുച്ചിറ കനകപ്പള്ളം റോഡ്, വെച്ചുച്ചിറ ചാത്തൻതറ റോഡ്, ചാത്തൻതറ മുക്കൂട്ടുതറ റോഡ് എന്നീ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെട്ടതാണ് മഠത്തുഞ്ചാൽ മുക്കൂട്ടുതറ റോഡ്. ഗ്രാമീണ റോഡുകൾ പോലും രാജ്യാന്തര നില കേരള സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മഠത്തുഞ്ചാൽ മുതൽ മുക്കൂട്ടുതറ വരെയുള്ള 43 കിലോമീറ്റർ ബഹുമാനപ്പെട്ട റാന്നി MLA ശ്രീ രാജു എബ്രഹാമിൻ്റെ ഏറ്റവും ശ്രമകരമായ ഒരു പദ്ധതിയാണ് മഠത്തുഞ്ചാൽ മുക്കൂട്ടുതറ റോഡ്. ഈ റോഡിൻ്റെ BM 90% പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വശങ്ങൾ കെട്ടി, ഓടകൾ നിർമ്മിച്ച്, സംരക്ഷണ ഭിത്തികളെല്ലാം കെട്ടി 43 കിലോമീറ്റർ ഏകദേശം 43 കോടി 25 ലക്ഷം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. 18.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അട്ടച്ചാക്കൽ കുമ്പളാംപൊയ്ക റോഡ്, 19.5 കോടിയിൽ വാലാങ്കര ഐരൂർ റോഡ്, 34 കോടിയിൽ പണിയുന്ന ജേക്കബ് റോഡ് എന്നിങ്ങനെ വലിയ പദ്ധതികളാണ് ഗതാഗത വികസനത്തിനായി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. റാന്നി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി റാന്നി വലിയ പാളത്തിന്റെ നിർമ്മാണം 26 കോടി രൂപ ചെലവിൽ പുരോഗമിക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതിയായ ശബരി വിമാനത്താവളം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. റാന്നിയിലെ അധിക ട്രാഫിക് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന 26 കോടി രൂപയുടെ പാലമാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് 50% പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പുതിയൊരു റോഡ് കൂടെ ടൗണിലൂടെ
രൂപപ്പെടുത്തിയെടുക്കുകയാണ്. വടശ്ശേരിക്കര പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചില്ല, കോവിഡ് കാരണം നിർമ്മാണം ആരംഭിച്ചില്ല. അത് ഏതാണ്ട് 14 കോടി രൂപയുടെ പാലം. ശബരിമലയ്ക്ക് വരുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ആ വാഹനം പാലം ഉപയോഗിക്കുന്നവർ, അവർക്കൊരു പാരലലായിട്ടുള്ളൊരു പാലമായിട്ടാണ് വടശ്ശേരിക്കര പാലം നിർമ്മിക്കുന്നത്. ശബരിമല പാതയിലാണത്. റാന്നി വലിയ പാലത്തിന് സമാന്തരമായി റാന്നിയിലെ ഇട്ടിയപ്പാറയിലെയും മാമുക്കിലെയും പെരുമ്പുഴയിലെയും ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട MLA നിർദ്ദേശപ്രകാരം, രാജു അബ്രഹാം MLA നിർദ്ദേശപ്രകാരം 26 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇവിടെ ഉപാസന കടവ് പാലം, പെരുമ്പുഴയിൽ നിന്ന് ഉപാസന കടവിലേക്കൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പണികളാണ് ഇപ്പോൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്, അതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും പ്രസക്തി. അടിസ്ഥാനാവശ്യമായ ശുദ്ധജല പദ്ധതികളിലും ശ്രദ്ധയൂന്നിയിട്ടുണ്ട് കിഫ്ബി. എല്ലാ ജനങ്ങൾക്കും ശുദ്ധജലം ഉറപ്പാക്കുന്നതിനായി 7 മറ്റൂർ കുടിവെള്ള പദ്ധതി, കോട്ടാങ്ങൽ ആനിക്കാട് കുടിവെള്ള പദ്ധതി, 15 കോടിയുടെ പൈപ്പ് ലൈൻ, 49 കോടി 40 ലക്ഷം രൂപ ചെലവിൽ പെരുനാട് അത്തിക്കയം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനം എന്നിവയും നടന്നുവരുന്നു. ഏതാണ്ട് 10,000-ത്തോളം ജനങ്ങൾക്ക് നേരിട്ട് കുടിവെള്ളം എത്തുന്ന ഒരു വമ്പൻ പദ്ധതിയാണ്. റാന്നി മേജർ കുടിവെള്ള പദ്ധതി ആ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായി. മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇവിടെ 3 പഞ്ചായത്തുകൾ 12,000-ത്തിലധികം കുടുംബങ്ങൾക്കാണ് ഈ വമ്പൻ പദ്ധതി മൂലം ഇപ്പോൾ പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അരൂർ പദ്ധതി, ആ പദ്ധതി നമുക്ക് ഇപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം നൽകിയ 30 കോടി രൂപ കൂടെ മുടക്കി. അതോടൊപ്പം തന്നെ JJM ഇപ്പോൾ ഏതാണ്ട് 3.5 കോടി രൂപ അധികമായി മുടക്കി. ആ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വികസനങ്ങളാണ് പെരുനാട് ഗ്രാമപഞ്ചായത്തിൽ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ മേജർ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ച പെരുനാട് ഗ്രാമപഞ്ചായത്ത് ശബരിമല ഉൾപ്പെടുന്ന ഒരു മലയോര മേഖലയാണ്. വർഷങ്ങളായിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ള ക്ഷാമമാണ്. പൊതു ടാപ്പിൻ്റെ അടുത്ത് 100 കണക്കിന് ആളുകൾ ബക്കറ്റുമായി കുടവുമായി നിന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ മേജർ കുടിവെള്ള പദ്ധതി ഇവിടെ വന്നതോടെ പെരുന്നാട് പഞ്ചായത്തും നാറാണമൊഴി പഞ്ചായത്തിലും 80% വീടുകളിലും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ ഈ മേജർ കുടിവെള്ള പദ്ധതി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കിഫ്ബി പദ്ധതിയിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നത്. ഇടമുറി, 7 മറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾക്കായി 3 കോടി രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത്. 5 കോടി രൂപ ചെലവിൽ വെച്ചുചിറ കോളനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുന്നു. ഇപ്പോൾ 5 കോടി രൂപ അനുവദിച്ചാണ് കിഫ്ബിയുടെ സഹായത്തോടുകൂടി ഇവിടെ -2 മുതൽ +2 തലം വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത്. ഹൈസ്കൂളിനും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിക്കും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 14 കോടി രൂപ ചെലവിൽ ശബരിമല പാതയിൽ വടശ്ശേരിക്കര പാലം, 30 കോടിയിൽ റാന്നി താലൂക്ക് ആശുപത്രി കെട്ടിടം, 100 കോടിയിൽ ശബരിമല സമഗ്ര വികസനം എന്നിവ തുടങ്ങാനിരിക്കുന്ന പദ്ധതികളാണ്. ഇവ കൂടാതെ നിർമ്മാണ അനുമതിക്കായി പ്രപ്പോസൽ നൽകിയിരിക്കുന്ന മറ്റു പദ്ധതികളാണ് തെള്ളിയൂർ വലിയക്കാവ് റോഡ്, ചെറുകോൽപ്പുഴ മണിയാർ റോഡ് എന്നിവ. റാന്നി കോട്ട് കോംപ്ലക്സിനായി കിഫ്ബി വഴി 7 നിലയുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയും സമർപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും നിന്നുള്ളവർ ശബരിമലയിലേക്ക് എത്തുമ്പോൾ റാന്നി വികസനത്തിന്റെ അംബാസിഡർ ആവുകയാണ്. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതോടെ കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ സുവർണരേഖകളിൽ വരച്ച റാന്നി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.